ബലാത്സംഗ കേസുകൾ വർദ്ധിക്കുന്നു. റഷ്യൻ സൈനികരിൽ നിന്ന് രക്ഷപ്പെടാൻ മുടിമുറിച്ച് പെൺകുട്ടികൾ. റഷ്യൻ പട്ടാളക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ പട്ടിക അനുദിനം വർദ്ധിച്ചു വരികയാണ്. യുക്രൈനിലെ ആളുകൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും അവലംബിക്കുന്നു. കീവിനും വടക്ക് പടിഞ്ഞാറായി 50 മൈൽ അകലെയുള്ള ഒരു പട്ടണമാണ് ഇവാൻ കീവ്. ബലാത്സംഗങ്ങളെ കുറിച്ചുള്ള വ്യാപകമായ റിപ്പോർട്ടുകൾക്കിടയിൽ റഷ്യൻ സൈനികർ തങ്ങളോട് ആകർഷണം തോന്നാതിരിക്കാൻ അവിടെയുള്ള സ്ത്രീകൾ തങ്ങളുടെ മുടിമുറിക്കാൻ വരെ തയ്യാറായെന്ന് ഇവാൻ കീവിലെ ഡെപ്യൂട്ടി മേയർ മറീന ബെഷാസ്റ്റിയ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. വെറും 15-ഉം 16-ഉം വയസ്സുള്ള രണ്ട് യുക്രൈൻ സഹോദരിമാർ റഷ്യൻ സൈനികരുടെ കയ്യിൽ ഭയാനകമായ പീഡനത്തിന് ഇരയായ സംഭവത്തെക്കുറിച്ച് മറീന സംസാരിക്കുകയുണ്ടായി. റഷ്യൻ പട്ടാളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ മുടി മുറിക്കാൻ വരെ സ്ത്രീകളും പെൺകുട്ടികളും തയ്യാറായെന്ന് വിവരിച്ചപ്പോൾ ഡെപ്യൂട്ടി മേയർക്ക് കണ്ണുനീർ അടക്കാനായില്ല. അധിനിവേശത്തിന്റെ തുടക്കം മുതൽ തന്നെ റഷ്യക്കെതിരെ നിരവധി യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടു. അതേസമയം റഷ്യൻ ഉദ്യോഗസ്ഥർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. അതിനാൽ കുറ്റകൃത്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും എണ്ണം കണക്കും കൂട്ടാനും പാശ്ചാത്യ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ITV റിപ്പോർട്ടർ ഡാൻ റിവേഴ്സ് ഇങ്ങനെ പറയുകയുണ്ടായി. മറീന ഇവിടുത്തെ ഡെപ്യൂട്ടി മേയറാണ്. റഷ്യൻ സൈനികർ ഈ പ്രദേശത്തെ സ്ത്രീകളുടെ എങ്ങനെ പെരുമാറിയെന്നതിന്റെ ഭയാനകമായ വിവരങ്ങൾ കേട്ടവരാണ് അവർ. അതിന് മറുപടിയായി അവർ ഇങ്ങനെ പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ രണ്ട് സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു കേസുണ്ട്. 15-ഉം 16-ഉം വയസ്സുള്ള പെൺകുട്ടികൾ. സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ സൈനികർ അവരുടെ മുടിക്ക് പിടിച്ച് വലിച്ച് ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. പെൺകുട്ടികൾ തങ്ങളുടെ ആകർഷകം കുറയ്ക്കാൻ മുടി വെട്ടി ചെറുതാക്കുന്നു. ആരും അവരെ നോക്കില്ല എന്ന പ്രതീക്ഷയിലാണ് അവർ ഇത് ചെയ്യുന്നത്. അതേസമയം റഷ്യൻ സൈന്യം യുക്രൈനിൽ ലൈംഗിക ആക്രമണങ്ങളെ ഒരു യുദ്ധമുറയായി ഉപയോഗിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്ന സമീപകാല ആരോപണങ്ങൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളെ രോഷാകുലരാക്കി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ യുക്രൈനിലെ പല പട്ടണങ്ങളിലും റഷ്യൻ സൈനികർ കുടുംബങ്ങൾക്ക് മുന്നിലിട്ട് സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ചില ഹൃദയഭേദകമായ കഥകൾ ഉയർന്നു വന്നിട്ടുണ്ട്. യുക്രൈനിലെ നിരപരാധികളായ ജനങ്ങൾക്കെതിരെ റഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾ തടയാൻ പാശ്ചാത്യ രാജ്യങ്ങളോട് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി അഭ്യർത്ഥിക്കുകയുണ്ടായി. തിങ്കളാഴ്ച യുക്രൈനിലെ സായുധ സേനയുടെ പുതിയ ആരോപണങ്ങൾ അനുസരിച്ച് 12-16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ 300-ലധികം ബലാത്സംഗ കേസുകൾ റഷ്യൻ സൈന്യം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവാൻ കീവിൽ മാത്രമല്ല യുക്രൈന്റെ നിരവധി സ്ഥലങ്ങളിൽ റഷ്യൻ സൈന്യം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട്. ഒരു സന്ദർഭത്തിൽ തന്റെ ഭർത്താവ് വെടിയേറ്റ് മരിച്ച് നിമിഷങ്ങൾക്കകം റഷ്യൻ പട്ടാളക്കാർ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ഒരു യുക്രൈൻ സ്ത്രീ പറയുകയുണ്ടായി. തന്റെ 4 വയസ്സുള്ള മകൻ തൊട്ടടുത്ത മുറിയിൽ ഇരുന്ന് കരയുകയായിരുന്നു എന്നും ആ സ്ത്രീ കൂട്ടിച്ചേർക്കുന്നു. കൂടാതെ റഷ്യൻ പട്ടാളക്കാർ 10 വയസ്സുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും സ്ത്രീകളെ ദേഹ ഉപദ്രവം ചെയ്തതായും യുക്രൈൻ പാർലമെന്റ് അംഗം സെലിയ വാസ്ലേക്ക് അവകാശപ്പെട്ടിരുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.